എല്ലാം ശരിയാക്കാനെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ എല്ലാവരെയും ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പൊതുജനങ്ങളെ കാണുന്നത്. വോട്ട് ചെയ്ത വോട്ടർമാർക്കിട്ട് മുട്ടൻ പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് പിണറായിയും മന്ത്രിമാരും ഉൾപ്പെട്ട ഇടത് സർക്കാർ. എല്ലാം ശരിയാക്കാനെത്തിയവർ ഖജനാവ് കൊള്ളയടിക്കുന്നത് കാണുമ്പോൾ ജനം നിസ്സഹായരാണ്. ഡൽഹിയിലെ സമ്പത്തിന്റെ ദൂരത്തിന് പിന്നാലെ അഡ്വക്കേറ്റ് വേലപ്പൻ നായർക്കും വാരി കോരിക്കൊടുത്ത് പിണറായി സർക്കാർ ദൂരത്ത് തുടരുകയാണ്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ സമ്പത്തിനെ ഡൽഹിയിൽ നിയമിച്ചത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. നിയമനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു. സമ്പത്ത് പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കുമെന്നാണ് UDF എംപിമാരുടെ നിലപാട്. നേരത്തെ ചീഫ് വിപ്പ് പദവി CPI ഏറ്റെടുത്തതും ചർച്ചയായിരുന്നു. സാമ്പത്തിക ദുരിതത്തിന്റെ പേരിൽ ഒരിക്കൽ വേണ്ടെന്ന് വെച്ച പദവിയാണ് CPI പിന്നീട് ഏറ്റെടുത്തത്. ഇതിന് പിന്നാലെയാണ് സർക്കാർ കക്ഷിയാവുന്ന കേസുകളുടെ മേൽനോട്ടത്തിനും നിരീക്ഷണത്തിനുമായി ഹൈക്കോടതി അഭിഭാഷകൻ എം വേലപ്പൻ നായരെ സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി നിയമിച്ചത്. കേസ് നടത്താനും നിരീക്ഷിക്കാനും അഡ്വക്കേറ്റ് ജനറലുണ്ട്. ഇത് പോരാഞ്ഞിട്ട് എല്ലാ കോടതിയിലും പ്രോസിക്യൂട്ടർമാരുമുണ്ട്. എന്നിട്ടും പ്രത്യേക അഭിഭാഷകൻ ലൈസൺ ഓഫീസറാകുന്നുവെന്ന അപൂർവതയുമുണ്ട്. മാസം 110,000 രൂപയാണ് ലൈസൺ ഓഫീസറുടെ ശമ്പളം. മറ്റ് ചെലവുകൾ വേറെയും നൽകണം. ആറ്റിങ്ങലിൽ തോറ്റ മുൻ MP സമ്പത്തിനെ ഡൽഹിയിൽ ലൈസൺ ഓഫീസറാക്കിയ മാതൃകയിലാണ് സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി അഡ്വക്കേറ്റ് എ വേലപ്പൻ നായരെ നിയമിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമോപദേഷ്ടാവിന് പുറമെ സ്പെഷ്യൽ ലൈസൺ ഓഫീസറുടെ തസ്തിക സൃഷ്ടിക്കാൻ കഴിഞ്ഞ മാസം മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഉത്തരവ്. കൊച്ചിയിലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് സ്പെഷ്യൽ ലൈസൺ ഓഫീസർ പ്രവർത്തിക്കുക. അവിടെ പ്രത്യേക ഓഫീസും ഒരുക്കും. ഇതിന് വേറെ ചെലവുകളും വരും. 2 നിയന്ത്രണ കേന്ദ്രങ്ങളും ഫലത്തിൽ ഉടലെടുക്കും. ഇതെല്ലാം കേസുകളെ പ്രതികൂലമായി ബാധിക്കും. ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലെയറുടെ സേവന വേതന വ്യവസ്ഥകളാണ് ലൈസൺ ഓഫീസർക്കും നിശ്ചയിച്ചിട്ടുള്ളത്. വേതനമായി 76,000, ടെലിഫോൺ ഇന്റർനെറ്റ് ഭത്ത എന്നിവയായി 1,000, യാത്രാപദ്ധ്യായി 19,000, ആനുകൂലിക പ്രസിദ്ധീകരണങ്ങൾക്കും പുസ്തകങ്ങൾക്കുമായി 14,000 രൂപയും അടങ്ങുന്നതാണ് മൊത്തശമ്പളം. എന്തിനാണ് ഈ നിയമനം എന്ന ചോദ്യത്തിന് ഇനിയും സർക്കാരിന് കൃത്യമായ ഉത്തരമില്ല. സാധാരണ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ നിയമോപദേഷ്ടാവിനെ നിയമിക്കുക പതിവില്ല. അഡ്വക്കേറ്റ് ജനറലിനെയാണ് നിയമിക്കാറുള്ളത്. ഈ പതിവ് തെറ്റിച്ചാണ് ഡോക്ടർ NK ജയകുമാറിനെ നിയമോപദേഷ്ടാവായി നിയമിച്ചിരിക്കുന്നത്. കോലിയക്കോട് കൃഷ്ണൻ നായരുടെ അടുത്ത ബന്ധുവാണ് ജയകുമാർ. ഇദ്ദേഹം തുടക്കത്തിൽ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് നിയമോപദേഷ്ടാവായി മാറി. ഇത്തരത്തിലൊരു വ്യക്തിയുള്ളപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമോപദേഷ്ടാവിന് പുറമെ സ്പെഷ്യൽ ലൈസൺ ഓഫീസറുടെ തസ്തിക സൃഷ്ടിച്ചത്. എന്നാൽ ഇയാൾക്ക് ഓഫീസ് അനുവദിച്ചത് കൊച്ചിയിലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലാണ്. അഡ്വക്കേറ്റ് ജനറൽ ഉള്ളപ്പോൾ ഈ തസ്തികയുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിനീത വിധേയനാണ് അഡ്വക്കേറ്റ് എ വേലപ്പൻ നായർ. ആശ്രിത വത്സനായ പിണറായി വേലപ്പൻ നായരെയും കൈവിട്ടില്ല. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് എ വേലപ്പൻ നായരെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ലൈസൺ ഓഫീസറായി നിയമിക്കാൻ July 7 തീരുമാനിച്ചത്. ഇതിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഖജനാവിന് നഷ്ടമുണ്ടാക്കുമെന്നല്ലാതെ മറ്റൊന്നിനും ഇത് ഗുണകരമാകില്ലെന്നതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളുടെ നിയമനവും വിവാദത്തിലാണ്. മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള 4 പേർ സ്റ്റാഫിലുണ്ട്. ഉപദേഷ്ടാക്കളായി ജോൺ ബ്രിട്ടാസും പ്രഭാ വർമ്മയും. ഇതിൽ ജോൺ ബ്രിട്ടാസ് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ വാങ്ങുന്നില്ല. ദേശാഭിമാനിയിലെ മുൻ ജീവനക്കാരനായ PM മനോജ്, പ്രഭാ വർമ്മ, അബൂബക്കർ എന്നിവർക്ക് വേതനമുണ്ട്. ഇത്രയേറെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യം പല ഘട്ടത്തിലും സജീവമായിരുന്നു. എന്നാൽ മറുപടി പറയാതെ അവഗണിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഇങ്ങനെയൊക്കെയായിട്ടും ഹൈക്കോടതിയിൽ സർക്കാർ ധാരാളം കേസുകൾ തോൽക്കാറുണ്ട്. ശ്രീറാം വെങ്കിട്ടരാമന്റെ ജാമ്യം തള്ളാൻ നൽകിയ ഹർജി പോലും വിമർശനങ്ങളോടെയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ശ്രീറാമിന്റെ ജാമ്യം റദ്ദാക്കിയതുമില്ല. ഇതിനെല്ലാം കാരണമായത് അന്വേഷണത്തിന് വീഴ്ചയാണ്. ഇങ്ങനെ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുമ്പോൾ കേസ് നടത്താൻ ആരുണ്ടായിട്ടും കാര്യമില്ലെന്നതാണ് വസ്തുത. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.